ഒരു മേശപ്പുറത്ത് കസേര ഒഴിഞ്ഞു കിടന്ന കസേരയുടെ അടുത്ത് പുസ്തകങ്ങളുടെ അരികിലായിട്ട് ഒരു കണ്ണടയിരി. ഒരാൾ വന്ന് കസേരയിൽ ഇരുന്ന് മേശപ്പുറത്തിരുന്ന് ഈ കണ്ണട ഇങ്ങനെ ഉയർത്തി അതോടൊപ്പം തന്നെ ക്യാമറയും ചലിക്കാൻ തുടങ്ങി. ഉയർത്തി കണ്ണട ആടെ മുഖത്ത് വെക്കുമ്പോഴത്തേക്ക് ആ ഒരു വലിയ സ്ക്രീനിൽ അംബേദ്കർ ജീവനോടെയിരിക്കും. തിയേറ്ററിലെ ആൾക്കാരെല്ലാം ഒന്നടങ്ക് എണീറ്റ് കൈയടിക്കാൻ തുടങ്ങി. കാരണം അവരുടെ മുമ്പിൽ നിൽക്കുന്നത് അംബേദ്കർ ജീവനോടെയാണ് നിൽക്കുന്നത്. അപ്പൊ ഞാന് എന്റെ അടുത്തിരിക്കുന്ന മറാഠി കൂട്ടുകാരോട് പറഞ്ഞു, ഇതാണ് നിങ്ങളുടെ മമ്മൂട്ടി. ഇന്ത്യയിലെന്നല്ല, ഏഷ്യയിലെ തന്നെ ഏറ്റവും മികച്ച നടന്മാരിലൊരാളാണ്. രൗദ്രം എന്നീ രസങ്ങളെ വളരെ വ്യക്തമായി ആ കഥാപാത്രത്തിലൂടെ പ്രതിഫലിപ്പിക്കുവാൻ കഴിയുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഇതിഹാസ കഥാപാത്രങ്ങളെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുവാൻ സാധിക്കൂ. വടക്കൻ വീരഗാഥ പഴശ്ശിരാജ എത്രയോ സിനിമകൾ മമ്മൂട്ടിക്ക് മാത്രം ചെയ്യാവുന്ന സിനിമകളായിട്ടാണ്. ഹിന്ദുവരെയും മുസൽമാനെയും അല്ല, ഈ മണ്ണ് ചോരോടെ നനച്ചെടുത്ത മക്കളെയാണ്. അംഗമുറ കൊണ്ടും ആയുധബലം കൊണ്ടും ചതിയൻ ചന്തുവിനെ തോൽപ്പിക്കാൻ ആണായി പിറന്നവരിൽ ആരുമില്ല, ആരുമില്ല. അവലില്ലാത്ത കൊട്ടാരത്തിൽ പാതിരാക്കി കയറി മുച്ചൂടും മുടിക്കലല്ല യുദ്ധം. പഴശ്ശിയുടെ യുദ്ധങ്ങൾ കമ്പനി കാണാൻ പോകുന്നതേയുള്ളൂ. ലോക സിനിമ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും കൂടുതൽ വേഷപ്പകർച്ചയുള്ള നടന്മാരിൽ ഒരാളാണ് ശ്രീ മമ്മൂട്ടി. എവർഗ്രീനായി നിൽക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ഒരു ആവേശത്തിന്റെ ഭാഗം. അയാൾക്ക് സിനിമയാണ് അയാളുടെ ജീവിതം, സിനിമയാണ് അയാളുടെ നിശ്വാസം, ആശ്വാസം, ആഹാരം എല്ലാം അയാൾക്ക് സിനിമയാണ്. മലയാള സിനിമയിലെ ഏറ്റവും ഫ്ലെക്സിബിളായിട്ടുള്ള ബെസ്റ്റ് ആക്ടർ ഇൻ ദ വേൾഡ്. പടങ്ങൾ പണിയാൻ അവർക്ക് നടിക്കുന്നത് ഒരു മാസ്പര പ്രപഞ്ചം സൃഷ്ടിക്കുവാൻ കഴിവുള്ള ശബ്ദത്തിന്റെ ഉടമസ്ഥൻ. ഇന്നെ പോലെയുള്ളവന്റെയൊക്കെ പിടിപാടിന്റെ പേര് സ്ട്രെങ്ത് എന്നല്ല, ഇറ്റ്സ് സ്ലേവറി, ഇറ്റ്സ് കാപ്ചറേഷൻ. ബൈ ഇൻക്രിമിനേറ്റിംഗ് സച്ച് എ പായസൻ ലോയൽ സോൾ യു ഹാവ് പ്രൂവ്ഡ്. നിന്റെയൊക്കെ ശബ്ദം പൊങ്ങിയാൽ രോമം രോമത്തിന് ഉള്ളിൽ എന്നെ ഉത്തിക്കൊടുത്താൽ കാലി പിടിക്കാൻ കുഴിയുന്നവന്റെ മൂർധാവിൽ തുപ്പുന്ന സ്വഭാവം കാട്ടിയാൽ ഈ ഭൂമി മലയാളത്തിൽ മാധവനുണ്ണിക്ക് ഒരു മോന്റെ മോനും വിഷയമല്ല. അത് ഈ ചെക്കന്മാർക്ക് കാണിച്ചു കൊടുക്കണം എന്ന് നീ പറയണമെങ്കിൽ വരാൻ പറഞ്ഞ നാളിന്റെ മക്കളോട്. ഇതൊക്കെ താണുങ്ങളെ പോലെ അന്തസ്സായിട്ട് മടക്കി കിട്ടാനും അറിയാമെങ്കിൽ ഈ ലോകത്തിന്